കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് ആദ്യ ഘട്ടത്തിൽ നിർമ്മിക്കുന്ന 23 ബാറ്ററി പവേർഡ് ഇലക്ട്രിക് ബോട്ടുകളിൽ ആദ്യത്തേത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് കൈമാറി. ഷിപ്പ്യാർഡിലെ ഷിപ്പ് ടെർമിനലിൽ ബോട്ടിനുള്ളിൽ നടന്ന ചടങ്ങിലായിരുന്നു കൈമാറ്റം. ബോട്ടിന് മുസിരിസ് എന്ന പേരിട്ടു. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത 24.80 മീറ്റർ നീളമുള്ള ബോട്ടിൽ 50 സീറ്റാണുള്ളത്. 100 പേർക്ക് സഞ്ചരിക്കാം. മണിക്കൂറിൽ 10 നോട്ടിക്കൽ മൈലാണ് വേഗത. ഏറ്റവും പുതിയ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയാണ് നിർമ്മാണം. ബാറ്ററിയിലും ഡീസൽ ജനറേറ്റർ രണ്ടും ഉപയോഗിച്ചുള്ള രീതിയിൽ ബോട്ട് പ്രവർത്തിപ്പിക്കാനാവും. 10-15 മിനിറ്റ് കൊണ്ട് ബാറ്ററി ചാർജ് ചെയ്യാം. ബോട്ട് കൈമാറ ചടങ്ങിൽ KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് CMD മധു എസ് നായർ, KMRL ഡയറക്ടർമാരായ KR കുമാർ, DK സിൻഹ, ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഡയറക്ടർമാരായ ബിജോയ് ഭാസ്കർ, VJ ജോസ്, വാട്ടർ മെട്രോ ജനറൽ മാനേജർ ഷാജി ജനാർദ്ദനൻ, അഡീഷണൽ ജനറൽ മാനേജർ സാജൻ പി ജോൺ, ഷിപ്പ്യാർഡ് ജനറൽ മാനേജർ ശിവൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക്നാഥ് ബെഹ്റയുടെ പത്നി മധുമിത ബെഹ്റ മുഖ്യാതിഥിയായിരുന്നു. നിർമ്മാണത്തിന്റെ അന്തിമഘട്ടത്തിലുള്ള മറ്റ് 5 ബോട്ടുകൾ ഷിപ്പ്യാർഡ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ KMRL കൈമാറും. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇത്രയും ബോട്ടുകളുള്ള ശൃംഖല ലോകത്താദ്യമാണ്. 76 കിലോമീറ്റർ നീളത്തിൽ 38 ടെർമിനലുകളെ ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് കൊച്ചി വാട്ടർ മെട്രോ. സർവീസിന് 78 ബോട്ടാണ് ഉണ്ടാവുക. വൈറ്റില ഹബിലെ ഓപ്പറേറ്റിംഗ് കൺട്രോൾ സെന്ററിൽ നിന്ന് ബോട്ടുകളുടെ സഞ്ചാരം ഓട്ടോമാറ്റിക്കായി നിരീക്ഷിക്കാൻ സംവിധാനമുണ്ട്. വാട്ടർ മെട്രോ ടെർമിനലുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. വൈറ്റില കാക്കനാട് ടെർമിനലുകൾ ഏറെക്കുറെ ഒരുങ്ങിക്കഴിഞ്ഞു. ഹൈക്കോട്ട്, വൈപ്പിൻ, ഏലൂർ, ചേരാനല്ലൂർ, ചിറ്റൂർ ടെർമിനലുകളുടെ നിർമ്മാണം ഏപ്രിലോടെ പൂർത്തിയായേക്കും. ഫ്ലോട്ടിംഗ് ജെട്ടികളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്.